കഴിഞ്ഞ വർഷം ഡിസംബർ 31 വരെയുള്ള വാട്ടർ അതോറിറ്റിയുടെ വൈദ്യുതി ചാർജ് കുടിശ്ശിക 1219 കോടി രൂപയാണ്. സംസ്ഥാന സർക്കാർ വകുപ്പുകൾ 109 കോടി രൂപയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ 205 കോടി രൂപയും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ 19 കോടിയും തദ്ദേശ സ്ഥാപനങ്ങൾ 18 കോടിയും കുടിശ്ശിക ഇനത്തിൽ കെഎസ്ഇബിക്ക് നൽകാനുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ കുടിശ്ശിക 320 കോടി രൂപ. ആകെ പിരിഞ്ഞു കിട്ടാനുള്ള തുക 2441.22 കോടി. 420 കോടിയുടെ കുടിശ്ശികയ്ക്ക് മാത്രമേ കോടതി കേസുകൾ നിലവിലുള്ളൂ. ഭീമമായ കുടിശ്ശിക വരുത്തിയ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് തുക ഈടാക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വരെ ചർച്ച നടന്നു. പക്ഷേ ഫലമുണ്ടായില്ല. വെള്ളം കൂടി മുട്ടുമെന്നതിനാൽ ഫീസ് വരാനും നിവൃത്തിയില്ല. 1877 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലുണ്ടായെന്നാണ് കെഎസ്ഇബിയുടെ ഔദ്യോഗിക വിശദീകരണം. കുടിശ്ശിക പിരിച്ചെടുത്താൽ നഷ്ടം നികത്താമെന്നിരിക്കെ വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ ശ്രമങ്ങളുമില്ല. വരവ് ചെലവുകൾ തമ്മിലുള്ള അന്തരം 7000 കോടി രൂപയാണെന്നാണ് കെഎസ്ഇബിയുടെ കണക്ക്. കെഎസ്ഇബിയുടെ നഷ്ടം നിരക്ക് വർധനവായി സാധാരണക്കാരന് മേൽ വരും. കുടിശ്ശിക കൃത്യമായി പിരിച്ചാൽ നിരക്ക് വർധന ഒഴിവാക്കുകയും ചെയ്യാം. സി ജി കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.